거기.
ഞാൻ ചോദിച്ചു സെക്യൂരിറ്റിക്കാരനോട് എന്താണ് ഇങ്ങനെ വെച്ചത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ പേടിക്കണ്ട, ഇവന്റെ മോന്ത കണ്ടാൽ അറിയാം ഒരുമാതിരിപ്പെട്ട ആൾക്കൊക്കെ തള്ളുക എന്നാണെന്ന്. അതേ വേണ്ടു. നാം നേടിയെടുത്ത എല്ലാ നന്മകളെയും ഉരട്ടിൽ തന്നെ തീയിട്ട് അത് കത്തുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിച്ചാർക്കുന്ന രാഷ്ട്രീയ നൃശംസതയുടെ നേരവകാശികളായി RSSന്റെ ഭരണം 8 കൊല്ലമായി മാറിയിട്ടുണ്ട്. ഇത്തിരി മാസം കൂടിയുള്ളൂ. സഖാവ് ആരിഫോടിയിരിക്കുന്നുണ്ടല്ലോ. പണ്ട് പാർലമെന്റിൽ പ്രതിപക്ഷക്കാർ എണീറ്റാൽ രണ്ട് സാഹചര്യങ്ങളിൽ മൈക്ക് ഓഫാക്കും. ഒന്ന്, അനുവദിച്ച സമയം അധികം അതിക്രമിച്ചാൽ. ഒരു 10 മിനിറ്റ് അനുവദിച്ചിട്ട് ഒരു 12 മിനിറ്റും കഴിഞ്ഞ് നിർത്തണം, ചുരുക്കണം എന്നൊക്കെ സ്പീക്കറുടെ അഭ്യർത്ഥന പോലും അവഗണിച്ച് ഇയാളിങ്ങനെ കത്തിക്കേറുകയാണെങ്കിൽ മൈക്ക് ഓഫാക്കും. വേണ്ടതാ. വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചാലും മൈക്ക് ഓഫാക്കും. ഉപ്പുമാങ്ങയുടെ അണ്ടി എന്ന് പറയുന്നതിന് പകരം അപ്പുനായരുടെ ചെണ്ട എന്ന് പറഞ്ഞാൽ മൈക്ക് ഓഫാക്കും. അത് പാടില്ല. അങ്ങനെ ഈ രണ്ട് സന്ദർഭങ്ങളിലാണ് മൈക്ക് ഓഫ് ചെയ്യാറുള്ളത്. ഇപ്പോഴോ സഖാവിനോട് ചോദിക്കും, ആരിഫോട് ഇരിക്കുന്നല്ലോ, അനുവദിച്ച സമയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിച്ചാലും വിഷയത്തിൽ നിന്ന് വഴുതിപ്പോകാതെ കൃത്യതയോടെ സംസാരിക്കാൻ ശ്രമിച്ചാലും സംസാരം തുടങ്ങി 1 മിനിറ്റിനകമാണെങ്കിൽ പോലും വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കിൽ ഒന്ന് അധികാരികൾക്ക് അരുചികരമാണെങ്കിൽ, അസ്വാസ്ഥ്യജനകമാണെങ്കിൽ, ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ മൈക്ക് ഓഫ് ആക്കും. ഇനി മിണ്ടണ്ടെന്ന. അങ്ങനെയാ പരിപാടി. RSSകാർ ചോദിക്കുന്നത്, ഇതൊക്കെ നടത്താൻ ഞങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ അവകാശമില്ലേ? കേരളത്തിൽ പിണറായി വിജയന് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടല്ലേ അങ്ങേര് ഭരിക്കുന്നത്? അതെ.
മോഡിക്ക് കേന്ദ്രത്തിൽ ഭൂരിപക്ഷമില്ലേ, ഊവ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭരിച്ചുകൂടെ, ആവാം. പക്ഷെ ജനാധിപത്യത്തിന്റെ പേരിൽ എന്ത് തെമ്മാടിത്തവും ചെയ്യുന്നത് ജനാധിപത്യമല്ല എന്ന് അവരോട് പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. ജനാധിപത്യത്തെക്കുറിച്ച് ഏറ്റവും ഉദാത്തമായ നിലപാടുകളിൽ ഒന്ന് ബാപ്പുജിയുടേതാണ്, മഹാത്മജിയുടേതാണ്. 10 പേർ പങ്കെടുക്കുന്ന ഒരു ഓട്ട മത്സരത്തിൽ ഒരാൾ ഒന്നാമനാകുന്നത് തനിക്കു പിന്നിൽ 9 പേർ തോറ്റതുകൊണ്ടുകൂടിയാണ് എന്ന് ജയിച്ച് കപ്പിൽ മുത്തമിടുന്നവന്റെ മനസ്സിലുദിക്കുന്ന ബോധത്തെയാണ് ഞാൻ ജനാധിപത്യം എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. തമാശ സാധാരണയായി പറയാറില്ലാത്ത ബാപ്പുജി അത് അവസാനിപ്പിക്കുന്നത് ഇത്തിരി തമാശയോടെയാണ്, ഒറ്റയ്ക്കോടിയാൽ ഒരാളും ജയിക്കില്ല എന്ന്. അത് സത്യത. ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും വിശാലമായ വിശകലനങ്ങളിൽ ഒന്ന് അബ്രഹാം ലിങ്കന്റേതാണ്, ഗെറ്റിസ്ബർഗ് സ്പീച്ച് എന്നാണ് പറയുക. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൻ ഗെറ്റിസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ പ്രസംഗമാണ് ഗെറ്റിസ്ബർഗ് കൂട്ടം പറച്ചില്, ഗെറ്റിസ്ബർഗ് സ്പീച്ച് എന്നറിയപ്പെടുന്നത്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. മോദി പറഞ്ഞു ഞാനും അത് തന്നെയാണ് നടത്തുന്നത്, ഓഫ് ദ പീപ്പിൾ. അബ്രഹാം ലിങ്കൺ പറഞ്ഞ ഓഫ് എന്നതിന് 2 അക്ഷരമുള്ളൂ, ഒ എഫ്. പുറത്തു പറയുന്നത് എന്നെ നിർത്താഞ്ഞിട്ടാണ്. എൻ്റെ നാട്ടിൽ പണ്ട് നാൽക്കവലയിൽ കുട്ടികൾ അടച്ചിട്ടൊരു കടയുടെ മുന്നിൽ നിന്നപ്പോൾ അകത്ത് നിന്ന് ടിക് 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 എന്നൊരു ശബ്ദം, പിള്ളേർ വേഗം വിശകലനത്തിലെത്തി, ടൈം ബോംബ് വെച്ചതാണ്, പോലീസിന് വിളിക്കണം. വിളിച്ചു ആരോ വന്ന്, പോലീസ് ലൈറ്റ് ഇട്ട് ഓടി വന്നു. ആരോ പറഞ്ഞു, സാറെ കടയ്ക്കകത്ത് ടൈം ബോംബുണ്ട്, ടൈമർ വെച്ചിട്ടുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്, ഇപ്പൊ പൊട്ടും. എസ് ഐ ചെറുപ്പക്കാരനാ, കൂടെ വന്ന കോൺസ്റ്റബിൾ ഗംഗാധരൻ നായർ റിട്ടയർഡ് ആവാൻ 3 മാസമുണ്ട്. ചോരത്തിളപ്പ് കൊണ്ടും അനുഭവ സമ്പത്തില്ലായ്മ കൊണ്ടും എസ് ഐ പറഞ്ഞു, കോൺസ്റ്റബിൾ അകത്ത് കയറി ടൈം ബോംബ് നിർവീര്യമാക്കൂ, നക്ഷത്രം കുറവാണെങ്കിലും തലയ്ക്ക് ഒളിവുണ്ട് ഗംഗാധരൻ നായർക്ക്, സർവീസിൽ കുറച്ചായേ. അയാൾ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു, സർ ആവശ്യമായ ഉപകരണങ്ങളില്ലാതെ വിദഗ്ധന്മാരില്ലാതെ ടൈം ബോംബ് ആണെന്ന് തന്നെ വെക്കുക, നിർവീര്യമാക്കാൻ പോയാൽ നമുക്ക് അപകടം പറ്റും. ചെറുപ്പക്കാരൻ്റെ ചോരത്തിളപ്പിൽ എസ് ഐക്ക് അതങ്ങ് പിടിച്ചില്ല. എസ് ഐ പറഞ്ഞു, ഇതൊരു ഓർഡറാണ് ഒബായ്, അനുസരിച്ചേ പറ്റൂ, ആ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നിട്ടും ഗംഗാധരൻ നായർ ഇളകാഞ്ഞപ്പം ഹെഡ് കോൺസ്റ്റബിളിനോട് എസ് ഐ അനുനയത്തിൽ പറഞ്ഞു, അതെ, അഥവാ താൻ ടൈം ബോംബ് പൊട്ടി മരിക്കുകയാണെങ്കിൽ രാഷ്ട്രപതിയിൽ നിന്ന് പരംവീർ ചക്ര അല്ലെങ്കിൽ വിശിഷ്ട സേവാമെഡൽ തനിക്ക് ഞാൻ തരും, തൻ്റെ ഭാര്യയ്ക്ക് തരും. അപ്പൊ ഗംഗാധരൻ നായർ പറഞ്ഞു, ഉറക്കെ പറയാൻ പറ്റില്ല, നാട്ടുകാർ കേൾക്കേ, എൻ്റെ വൈഫ് വയസ്സായി, തൻ്റേതാവുമ്പം കാണുമ്പോൾ ഉഷാറുണ്ട്, ഫോട്ടോ എടുക്കാനും മെച്ചമുണ്ടാവും, അതുകൊണ്ട് അങ്ങേർക്ക് കിട്ടിക്കോട്ടെ, താൻ പോയി ചത്തോന്ന്. അങ്ങനെ നിർത്തിയതാ അമ്മ തോമസിനെ. ആളുകൾക്കറിയത് ടൈം ബോംബാണ് പൊട്ടിച്ചാവാൻ പോകണെന്ന്. പോട്ടെ, ഞാനത് വിശദീകരിക്കാനല്ല. തൃക്കാക്കര കൂടി ജയിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം നിയമസഭയിൽ 100 ആയി. പക്ഷെ ഉത്തരവാദിത്തത്തോടെ ഞങ്ങൾ ഈ നാട്ടുകാർക്ക് ഉറപ്പു നൽകുന്നു, 100 അല്ല 140 സീറ്റുണ്ടെങ്കിലും അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ ആനപ്പുറത്ത് കയറി ധിക്കാരത്തിന്റെ കടുകുമണി കാണിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ തയ്യാറല്ല. പക്ഷെ മോഡി ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞു വന്നത്, തിരിച്ചിങ്ങനെ പോയിപ്പോയി എന്നേ ഉള്ളൂ. ചിലർ ചോദിക്കുന്നത് ഞങ്ങളെ 2-ാമതും അധികാരത്തിലേറ്റിയില്ലെന്ന്, അതൊരു ചോദ്യമാണേ, എന്നിട്ട് നമുക്ക് വിടാം, ഞാൻ വേഗം സ്പീഡിൽ പറയാം. ഇതൊക്കെ ആയിട്ടും കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കുക എന്നല്ലാതെ 2-ാമതും കഴിഞ്ഞതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വന്നില്ലേ, അങ്ങനെ ഉണ്ടാവും, ജനാധിപത്യത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. രാജസ്ഥാനിൽ രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി അന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികൾ ബ്രിട്ടീഷുകാർ സതി നിരോധിച്ചു. സതി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭർത്താവ് ചത്താൽ ഭാര്യ ചിതയിൽ ചാടിച്ചാകണം, ചാടിച്ചാവുമല്ല കുത്തി തള്ളിയിടുകയാണ്, ചാടിച്ചാവുക എന്നൊക്കെ പറച്ചില്ല. ആചാരത്തെ നിർത്തി, ആചാരം നിന്നപ്പോ 10,000-ക്കണക്കിന് സ്ത്രീകളാണ് സതി നിർത്തരുത്, ഞങ്ങൾക്ക് ചിതയിൽ ചാടിച്ചാകണം എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയത്. നോക്കൂ നിങ്ങൾ, അങ്ങനെ ചില കുഴപ്പമുണ്ടാവും. മരം വെട്ടാൻ കാട്ടാളൻ വരുമ്പോ, വെട്ടുകാരൻ വരുമ്പോഴേ ചില മരങ്ങൾ പ്രതിഷേധിക്കും. കാവികൾ പറയുക സർഗ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അത് ബോധ്യമാകും, അതുകൊണ്ട് ചുരുക്കി പറയാം വിശദീകരിക്കാതെ. 1948 ബാപ്പുജിയെ വെടിവെച്ച് കൊന്നത്. 8 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഷ്ണു കാർക്കറെ, മദൻലാൽ പക്വ, ദിഗംബർ ബാഡ്ജെ, നാരായൺ ആപ്തെ, നാഥുറാം ഗോഡ്സെ, അയാളുടെ കാക്ക ഗോപാൽ ഗോഡ്സെ, പിന്നെ വിനായക ദാമോദര സവർക്കർ, അങ്ങനെ തുടങ്ങിയിട്ട് 8 പേരെ. എല്ലാവരും പേര് മറന്നുപോയി. 2 പേരെയാണ് തൂക്കാൻ വിധിച്ചത്. തോക്ക് എത്തിച്ചു കൊടുത്ത നാരായൺ ആപ്തയെ തുടങ്ങിയ നാഥുറാം ഗോഡ്സെയുടെ ജ്യേഷ്ഠൻ ഗോപാൽ ഗോഡ്സെ